തത്വചിന്തയുടെ സംചാര പദങ്ങൾ എന്ന ഒരു പരമ്പരയാണ് ഇവിടെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. പാശ്ചാത്യ തത്വചിന്തയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു പരമ്പരയാണ് ആദ്യഘട്ടത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും തത്വചിന്ത എന്താണ് എന്ന ഒരു ചോദ്യം ആദ്യമായി അഭിമുഖീകരിക്കേണ്ടതുണ്ട്. തത്വചിന്തയെക്കുറിച്ച് പറയുമ്പോൾ മിക്കവാറും വ്യത്യസ്തമായ ധാരണകളാണ്, അഭിപ്രായങ്ങളാണ് സമൂഹത്തിൽ വളരെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ പോലും പ്രകടിപ്പിക്കാറുള്ളത്. കാരണം നമ്മുടെ വിദ്യാഭ്യാസത്തെ പ്രയോഗത്തിൻ്റെ മണ്ഡലത്തിൽ വെച്ച് വിലയിരുത്തുമ്പോൾ തത്വചിന്ത പ്രത്യക്ഷത്തിൽ നമ്മുടെ ദൈനംദിന തൊഴിലുമായി ബന്ധപ്പെടാത്ത ഒരു വ്യവഹാരമായി ആർക്കും അനുഭവപ്പെടുന്നത് കൊണ്ട് തത്വചിന്തയെ സംബന്ധിക്കുന്ന വളരെ നിഷേധാത്മകമായ സമീപനം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ, വളരെ വലിയ തത്വചിന്താപരവും ധൈഷണികവുമായ സംഭാവനകൾ നൽകിയ ഫ്രാൻസിൽ തത്വചിന്ത വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രശസ്ത ദാർശനികൻ ആയിരുന്ന ലോകപ്രശസ്ത ദാർശനികനും വിമർശകനുമായിരുന്ന ജാക്ക് ദെറിദ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ആളുകളെ സന്ദർശിച്ചപ്പോൾ അവർക്ക് കിട്ടിയ മറുപടി വളരെ നിഷേധാത്മകമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആമുഖമായി ഇത് സൂചിപ്പിക്കുന്നത് മറ്റ് വൈജ്ഞാനിക മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം തത്വചിന്തയ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്, എക്കാലത്തും അങ്ങനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് എന്നത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. തീർച്ചയായും നമുക്ക് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ മുൻകാലങ്ങളിൽ, പ്രാചീന കാലങ്ങളിൽ ഇന്നത്തേതുപോലെ ശാസ്ത്രവിഷയങ്ങളോ മറ്റ് മാനവിക വിഷയങ്ങളോ പ്രത്യേകം പ്രത്യേകമായി പഠിക്കുകയോ പഠിപ്പിക്കപ്പെടുകയോ ചെയ്യാതിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു എന്നത് അനിഷേധ്യമായൊരു യാഥാർത്ഥ്യമാണ്. പഴയ കാലങ്ങളിൽ പ്രകൃതിയെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ട് എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. നമ്മുടെ ചരിത്രത്തിൽ, രേഖപ്പെടുത്തിയ ചരിത്രത്തിൽ എന്ന് കൂടി പറയുകയാണ്. കാരണം നമുക്ക് രേഖപ്പെടുത്താതെ പോയ, അഥവാ രേഖപ്പെടുത്തിയിട്ടുണ്ടാവാമെങ്കിലും നമുക്ക് ലഭിക്കാതെ പോയ ചരിത്രവും നമ്മുടെ ചരിത്രം തന്നെയാണ്. പക്ഷേ നമുക്ക് ലഭ്യമായിട്ടുള്ള രേഖപ്പെടുത്തിയ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത, മനുഷ്യൻ എക്കാലത്തും മനുഷ്യനെക്കുറിച്ച്, അവനെക്കുറിച്ച്, അവളെക്കുറിച്ച് സ്വയം ചിന്തിക്കുകയും അതോടൊപ്പം അവൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ്റെ ചുറ്റുപാടുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ചുറ്റുമുള്ള പ്രകൃതിയാണ്, പരിസ്ഥിതിയാണ്. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി, നേച്ചർ,
അത് നമ്മുടെ എക്കാലത്തെയും അന്വേഷണ വിഷയമാണ്, പഠന വിഷയമാണ്. അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, മനുഷ്യർ, സമൂഹം, നാം, ഞാൻ ഒരു വ്യക്തി, ഞാനെന്ന വ്യക്തി ഒറ്റക്കല്ല ജീവിക്കുന്നത്. നമ്മൾ ഓരോ ആളും എല്ലാ കാലത്തും ജീവിച്ചിട്ടുള്ളത്, ജീവിക്കുന്നത് സമൂഹത്തിൻ്റെ ഭാഗമായ, അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള സമൂഹം, അത് എപ്പോഴും നമ്മുടെ അന്വേഷണ വിഷയമായിരുന്നു, നമ്മുടെ അപഗ്രഥന വിഷയമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ പ്രാചീനകാലം മുതൽ മനുഷ്യർ മനുഷ്യരെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും നടത്തിയ അന്വേഷണങ്ങൾ, അപഗ്രഥനങ്ങൾ, അതെല്ലാം തന്നെ അന്ന് തത്വചിന്തയുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരുന്നത് എന്ന് കാണാൻ കഴിയും. കാരണം തത്വചിന്തയുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയതിൻ്റെ ഒരു പ്രധാന കാരണം, മനുഷ്യൻ അറിയുന്നതിന് വേണ്ടി, അറിവിന് വേണ്ടി അവൻ്റെ അവളുടെ ജിജ്ഞാസയുടെ ഭാഗമായി, എന്തുകൊണ്ട് ഞാൻ, എന്തുകൊണ്ട് നീ, എന്തുകൊണ്ട് ഞാനും നീയും തമ്മിൽ ഒരു നിശ്ചിത ബന്ധം എന്ന് ചിന്തിക്കുകയാണ്. നമുക്കൊന്നും ചിന്തിക്കാതെ ജീവിക്കാൻ കഴിയില്ല. അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരു കാലത്തും മനുഷ്യന്, ഒരിക്കലും മനുഷ്യന് ചിന്തിക്കാതെ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മുടെ രേഖപ്പെടുത്തിയ ചരിത്രങ്ങൾ നമ്മോട് സദാ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുൻകാലങ്ങളിൽ മനുഷ്യൻ മനുഷ്യനെക്കുറിച്ചും മനുഷ്യന് ചുറ്റുമുള്ള പ്രകൃതിയെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവൻ ചിന്തിച്ച, അവൾ ചിന്തിച്ച, അവൻ്റെ വിചിന്തനത്തിൻ്റെ ഭാഗമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട അറിവിനെ തത്വചിന്ത എന്ന് വിളിക്കുകയും ചെയ്തു. അങ്ങനെ വിളിക്കപ്പെട്ട തത്വചിന്ത വാസ്തവത്തിൽ നമ്മൾ ഇപ്പോൾ സങ്കല്പിക്കുന്നതിനേക്കാൾ വളരെ സമഗ്രമായിരുന്നു എന്നതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം ഇന്നത്തേതുപോലെ സാങ്കേതിക വിദ്യകൾ വികസിക്കാത്ത, യന്ത്രവൽകൃതമായ ഉൽപ്പാദന പ്രക്രിയകൾ വികസിക്കാത്ത ഒരു കാലത്ത് മനുഷ്യൻ വാസ്തവത്തിൽ ചിന്തിച്ചത് വളരെ സമഗ്രമായിരുന്നു എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തും. അങ്ങനെ ചിന്തിച്ചതിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന തത്വചിന്തയിലെ അനിവാര്യമായ വിഷയങ്ങൾ, അന്നും ഇന്നും അനിവാര്യമായി നിലനിൽക്കുന്ന വിഷയങ്ങൾ, തത്വചിന്തയിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടി വന്ന അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടേണ്ടി വന്ന വിഷയങ്ങൾ, ഇതൊക്കെ തന്നെ വാസ്തവത്തിൽ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട, പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായും നമുക്ക് തത്വചിന്തയുടെ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ തത്വചിന്ത എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വികാസ പരിണാമങ്ങളിലൂടെ കടന്നു വന്ന് ഇന്നത്തേതുപോലുള്ള ഒരു സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക സാഹചര്യത്തിനകത്ത് പ്രവർത്തിക്കുന്നത് എന്നും, അതിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ സാമൂഹികമായ പങ്ക് എന്താണ് എന്നും നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. തീർച്ചയായും അത് തുടർന്ന് നടത്തുന്ന ഇടപെടലുകളിലൂടെ, അവതരണങ്ങളിലൂടെ തീർച്ചയായും അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും ഞാൻ നടത്തുക എന്നത് മാത്രമാണ് ആമുഖമായി ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്.